ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിരട്ടയും കമ്പിയും മരവും ഉപയോഗിച്ചുകൊണ്ട് രണ്ട് കൊറ്റികളെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഇതിന് കൂടുതൽ ഭംഗി കിട്ടാനായിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറും കൂടി നന്നായിരിക്കണം. അതിന് വൈറ്റ് കളറാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. എൻ്റെ വീട്ടിൽ റോസ് കളറാണ് ഉള്ളത്. ഒരു മരത്തിൻ്റെ പലകയിൽ ഓവൽ ഷേപ്പ് രണ്ടെണ്ണം വരച്ചെടുത്തിട്ട് അത് ഞാൻ കട്ട് ചെയ്യുകയാണ്. മരത്തിൻ്റെ തിക്നെസ് 2 ഇഞ്ചാണ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബ്ലേഡ് താഴെ വരെ ഇറങ്ങിപ്പോകുന്നില്ല. അതുകൊണ്ട് രണ്ട് സൈഡും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇതിനെ ഷേപ്പാക്കി എടുത്തത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം കൊറ്റിയുടെ പുറകുവശം പോലെ ഒന്ന് വെട്ടി ലെവലാക്കി എടുക്കണം. ഞാനിവിടെ വെട്ടാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു വെട്ടുകത്തിയാണ്. മരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മരം ഗ്ലാസ് പാക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന മരമാണ്. ഈ മരം സെലക്ട് ചെയ്യാൻ കാരണം ഇതിൽ ഐവറി കളറാണ് ഉള്ളത്, അതുപോലെ തന്നെ അതിൽ ചെറിയ ഗ്രെയിൻസും ഉണ്ട്. ഭയങ്കര രസമായിരിക്കും ഇത് കാണാൻ. അതുകൊണ്ടാണ് ഞാൻ ഈ മരം സെലക്ട് ചെയ്യാൻ കാരണം. അപ്പോൾ നമ്മുടെ ഈ മരം വെട്ടി വെട്ടി ഒരു ഷേപ്പാക്കിയിട്ടുണ്ട്, ഒരു ഓവൽ ഷേപ്പാക്കിയിട്ടുണ്ട്. ഇതിന് സാൻഡ് ചെയ്തിട്ട് ഇത് നമുക്ക് ഇനി വേറൊരു ലെവലിലേക്ക് പിടിക്കാനുണ്ട്. അപ്പോഴാണ് ഇത് മിൻസായി കിട്ടുള്ളൂ. സാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ കൈകളിലൊന്നും അപകടമൊന്നും പറ്റാതെ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ പീസും ഞാൻ എടുക്കുകയാണ്. ഈ രണ്ടാമത്തെ പീസും നമ്മൾ ഇതേപോലെ തന്നെ ഫിനിഷ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ 4 പുറം ഒരു കമ്പി വെച്ച് വളച്ച് ഒന്ന് ലെവലാക്കി എടുക്കണം. വേറെ കമ്പി വെച്ച് വെൽഡ് ചെയ്യലും അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഇത് തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഞാൻ കമ്പി വെച്ചിട്ട് ഇതേപോലെ വെച്ച് വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വളയ്ക്കുകയാണ്. അപ്പോൾ വളച്ച ശേഷം നമുക്കിതിനെ വെൽഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, കയ്യിൽ നിന്ന് ഇത് തെറിച്ച് പോകാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. ഒരു പലകയിൽ 2-3 ആണികൾ വെച്ചിട്ടാണ് ഞാൻ ഈ കമ്പീനെ ജോയിൻറ്റ് ചെയ്ത് വെൽഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാൻ. ഈ രണ്ട് പീസും നമുക്ക് റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫിറ്റ് ചെയ്ത് നോക്കണം. ഫിറ്റ് ചെയ്ത് നോക്കിയ ശേഷം നമ്മൾ ഇതിനെ തട്ടിയെടുത്തിട്ട് ഒരു ഇരുമ്പിൻ്റെ ഷീറ്റിൽ കൊച്ചിയുടെ മോൾ ഭാഗം വരച്ചെടുക്കണം, കൊക്കും കഴുത്തും. ആ കഴുത്ത് ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത ശേഷം സാൻഡർ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൻ്റെ വീല് പൊട്ടാതിരിക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഈ ഷീറ്റ് എടുത്തിട്ട് അത് വരച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വരച്ചെടുക്കുമ്പോൾ ഇതേപോലെ ഒരു ഷേപ്പ് വെച്ചിട്ടാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഇങ്ങനെ വരച്ചെടുത്ത ശേഷമാണ് നമ്മൾ കട്ട് ചെയ്യുക. പ്രസ് ചെയ്തിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. മോൾ വശം മാത്രം നമ്മൾ വെറുതെ റണ്ണിങ് ആയിട്ട് വെറുതെ ഓടിച്ചു വിടുകയുള്ളൂ മെഷീൻ. അങ്ങനെയാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. പ്രസ് ചെയ്യുമ്പോൾ, കൂടുതൽ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ വീല് പൊട്ടിയിട്ട് നമ്മുടെ മേത്തെല്ലാം തെറിക്കും, അപകടങ്ങളെല്ലാം സംഭവിക്കും. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു അപകടം പറ്റാതെ നമ്മൾ ശ്രദ്ധിക്കണം. കമ്മറിലേക്ക് അഭിമുഖമായിട്ട് വരുന്ന ഒരു ഭാഗമാണ് ഞാനിപ്പോൾ വെൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെൽഡിങ് ശരിക്കും പുറത്തേക്ക് കാണില്ല. ഞാൻ വെൽഡിങ് ഒന്നും വലിയ ഫിനിഷിങ് ചെയ്തിട്ടില്ല. ആവറേജ് വെച്ചിട്ട് 2 സാധനങ്ങളും ഞാൻ വെൽഡ് ചെയ്തെടുക്കുകയാണ്. ആംപിയർ ഞാൻ 100 ആണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ലൈറ്റായിട്ടാണ് ഞാൻ വെൽഡ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഇതേപോലെ വെൽഡ് ചെയ്തെടുക്കുക. അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, കമ്പി ചൂടായി കഴിഞ്ഞാൽ വളഞ്ഞിട്ട് ഇതിൽ ഫിറ്റിങ് കറക്റ്റ് ആവാതിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ വേറൊരു കാര്യം ചെയ്യാനുള്ളതെന്ന് വെച്ചെങ്കിൽ, അത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ചുറ്റികൊണ്ട് അടിച്ചിട്ട് ഒരുപോലെ ലെവലാക്കി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു കാലാണ് ഞാൻ ഇപ്പോൾ വെക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാലും വെക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാൽപാദവും ഇതേപോലെ തന്നെ നമ്മൾ വെൽഡ് ചെയ്ത് ഒരുമിച്ച് എടുക്കണം. അപ്പോൾ ഒരുമിച്ച് ഒരു സൈഡിൽ തന്നെ വെച്ച് ഞാൻ വെൽഡ് ചെയ്യാണ്. ചിരട്ടയുടെ മോൾ വശം വരുന്ന ഭാഗത്തിന് ചെറിയൊരു ഷേപ്പാക്കി എടുക്കണം ഈ കമ്പി. എന്നിട്ട് വേണം വെൽഡ് ചെയ്യാൻ. പുറത്ത് വയ്ക്കുന്ന കാലിന് അതിൻ്റെ ആവശ്യമില്ല. അത് വേറെ ഷേപ്പായാലും വലിയ പ്രശ്നമില്ല, കാണാൻ ഭംഗിയുണ്ടാവും. അതാണ് നമ്മളിപ്പോൾ ഇങ്ങനെ വളച്ചെടുത്തിട്ടാണ് ഇതിപ്പോൾ ചെയ്യുന്നത്. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ കമ്പി തെങ്ങൊക്കെ വലിച്ചു കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമ്പിയാണ് കേട്ടോ. അതുകൊണ്ട് എളുപ്പം വളച്ച് ഇതിനെ പണിയെടുക്കാനൊക്കെ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കമ്പി ഉപയോഗിക്കാൻ കാരണം. പിന്നെ വെൽഡിങ് ചെയ്യാനും വലിയ റിസ്ക് ഒന്നും കാണാനില്ല. ഇതിൽ വളരെ ഈസി ആയിട്ടാണ് ഞാൻ വെൽഡ് ചെയ്യുന്നത്. ഇനി കൊക്കിൻ്റെ കണ്ണുവശത്തായിട്ട് നമ്മൾ വരുന്നത് ഒരു നെട്ടാണ്. ആ നെട്ട് വെച്ച് ഞാൻ വെൽഡ് ചെയ്യുകയാണ്. ഒരു ഗ്ലാസ് ബോളാണ് കേട്ടോ. ഇതെനിക്ക് കിട്ടിയത് സ്പ്രേ പെയിൻറ്റിങ്ങിൻ്റെ ബോട്ടിൽ നിന്നാണ്. അതൊരു കാലിയായ ബോട്ടിലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ ബോട്ടിൽ പൊട്ടിച്ചിട്ടാണ് ഞാനത് എടുത്തത്. നെട്ടിൽ വെച്ചിട്ട് ഞാൻ ഒന്ന് വെൽഡ് ചെയ്യാണ്. വെൽഡ് ചെയ്ത ശേഷം ഇത് ഉരുകും. ഈ ഗ്ലാസ് ഉരുകിയിട്ട് അതിൽ കിടക്കും. അപ്പോൾ ഈ ചൂട് കാരണമാണ് ഇത് ഉരുകുന്നത്. അപ്പോൾ ഇതിങ്ങനെ വെൽഡ് ചെയ്യണമെന്നില്ല, ഒരു പശ വെച്ചിട്ട് ഒട്ടിച്ചാലും മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് പെയിൻ്റ് അടിക്കുകയാണേ. അപ്പോൾ കറുപ്പ് പെയിൻ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്, അക്രിലിക് പെയിൻ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അക്രിലിക് പെയിൻ്റ്. അപ്പോൾ ഫ്രണ്ട്സ്, 2 കൊക്കും ഞാൻ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞു കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് 2 ചിരട്ടകൾ എടുക്കണം. 2 ചിരട്ടകൾ എടുത്തിട്ട് മോൾ വശം മുഴുവനും സാൻഡർ ചെയ്തെടുക്കുക. കമറിലേക്ക് ഒട്ടിക്കുന്ന ഭാഗത്ത് നമ്മൾ നല്ല ഫിനിഷ് ചെയ്തിട്ട് വേണം ഇത് സാൻഡർ ചെയ്യാൻ. അതിൻ്റെ അരുവശം മുഴുവനും നല്ല ഫിനിഷിംഗ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതിനി നമുക്ക് പലകയിൽ വെച്ചിട്ട് വരച്ചെടുക്കാം. 2 റൗണ്ടാണ് നമുക്ക് വരച്ചെടുക്കേണ്ടത്. ഇതിൻ്റെ ചിരട്ടയുടെ ഉൾഭാഗത്തിൻ്റെ അളവാണ് നമുക്ക് കിട്ടേണ്ടത്. അതുകൊണ്ട് ചിരട്ടയുടെ കനത്തിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയും. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാ പീസും റെഡിയായി കഴിഞ്ഞിട്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ കൊറ്റീൻ്റെ മേൽവശം ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ചുമരിലേക്ക് 2 റൗണ്ട് നമ്മൾ സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചിരട്ട അതിൽ ഫിറ്റ് ചെയ്യുക.
ആ ചിരട്ട ഫിറ്റ് ചെയ്ത ശേഷം നമുക്ക് അടുത്തത് കൊറ്റിയാണ് എടുക്കേണ്ടത്. ആ കൊറ്റി എടുത്തിട്ട് നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്യുന്നു. ഈ സെറ്റ് ചെയ്യുമ്പോൾ രണ്ടും ശരിയായി നോക്കണം, അപ്പോൾ വീഴാതെ നമ്മൾ കറക്റ്റായിട്ട് കുറച്ച് നേരം പിടിച്ചിരിക്കേണ്ടതാണ്. അപ്പോൾ ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ടാണ് ഞാനിപ്പോൾ പിടിച്ചു വെച്ചിരിക്കുന്നത്. ഈ ഗ്ലൂ സ്റ്റിക്ക് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കൈയെടുക്കാം. അങ്ങനെ നമ്മൾ ഇതിനെ പോളിഷ് ചെയ്യുകയാണ്. പോളിഷ് സ്ലീക്കാണ് ഞാൻ വെറുതെ അടിച്ചു വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ആർട്ട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഗുഡ് ബൈ.